യുപിയുടെ പുരോഗമന സഖ്യമെന്ന അവകാശവുമായി അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒരുമിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായി. ഭിന്നിച്ചു ഭരിക്കാനുള്ള ബിജെപി നീക്കങ്ങൾക്ക് എസ്പി കോൺഗ്രസ് സഖ്യത്തിലൂടെ ജനങ്ങൾ മറുപടി നൽകുമെന്ന് അഖിലേഷ് അവകാശപ്പെട്ടു. പുരോഗതി, സമൃദ്ധി, സമാധാനം എന്നിവ സഖ്യം ഉറപ്പു നൽകുന്നുവെന്ന് രാഹുൽ ഗാന്ധി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രചാരണം അവസാനിക്കാൻ 11 ദിനം മാത്രം ശേഷിക്കെ ലക്നൌവിലായിരുന്നു ഇരു നേതാക്കളുടെയും ആദ്യഘട്ട പ്രചാരണം. उत्तर प्रदेश की सब प्रोग्रेसिव फोर्सेस मिली, एक साथ खड़ी हुई और उन्होंने कंपनी राज का जवाब दिया. उसी प्रकार आज हम क्रोध की राजनीति, गुस्से की राजनीति, बांटने की राजनीति और कंपनी को हिंदुस्तान के धन देने की राजनीति का जवाब दे रहे हैं. एक प्रकार से गंगा और यमुना का यहां पे मिलन हो रहा है. ഗംഗാ യമുന നദീ സംഗമനം പോലെയാണ് സമാജ്വാദി കോൺഗ്രസ് സഖ്യമെന്നും ഭിന്നിച്ചു ഭരിക്കാനുള്ള ബിജെപി നയങ്ങൾക്ക് തിരിച്ചടിയാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു അഖിലേഷിന്റെ സാന്നിധ്യത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ പ്രതികരണം. റോഡ് ഷോയ്ക്ക് മുന്നോടിയായി ഇരു നേതാക്കളും സംയുക്തമായി ലക്നൌവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സമാജ്വാദി കോൺഗ്രസ് സഖ്യമെന്നല്ല യു പിയുടെ പുരോഗമനത്തിനുള്ള പങ്കാളികളെന്നാണ് അഖിലേഷ് യാദവ് വിശേഷിപ്പിച്ചത്. ആർഎസ്എസിനും ബിജെപിക്കും കനത്ത തിരിച്ചടി നൽകി 300 മുകളിൽ സീറ്റുകൾ സഖ്യം നേടുമെന്നും അഖിലേഷ് അവകാശപ്പെട്ടു. ബിജെപി തകർക്കുകയാണ് ലക്ഷ്യമെന്നും ദേശീയതലത്തിൽ 2019 സഖ്യസാധ്യത സജീവ പരിഗണനയിലുണ്ടെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഒരുമിച്ചുള്ള വാർത്താ സമ്മേളനത്തിന് ശേഷം ലക്നൌവിൽ ഇരു നേതാക്കളും സംയുക്ത റോഡ് ഷോയും നടത്തി. അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒരുമിച്ചുള്ള പോസ്റ്ററുകളും യു പിയിലെ നിരത്തുകളിൽ സജീവമായി കഴിഞ്ഞു. ഉത്തർപ്രദേശ് ആഗ്രഹിച്ച സഖ്യമെന്ന മുദ്രാവാക്യത്തിൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നവും സമാജ്വാദിയുടെ സുപ്രസിദ്ധ സൈക്കിൾ ചിഹ്നവും പോസ്റ്ററിൽ സമാസമം ഇടം പിടിച്ചു. പ്രിയങ്ക ഗാന്ധിയും അഖിലേഷിന്റെ ഭാര്യ ഡിംപിൾ യാദവും അടുത്ത ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ രംഗത്തുണ്ടാവും. യു പിയുടെ സ്വന്തം പുത്രന്മാരെന്ന വ്യാഖ്യാനങ്ങളുമായാണ് അഖിലേഷിന്റെയും രാഹുലിന്റെയും ഒറ്റക്കെട്ടായുള്ള പ്രചാരണം. എന്നാൽ രാമക്ഷേത്രവും മുത്തലാഖും ഉൾക്കൊള്ളിച്ചുള്ള പ്രകടന പത്രിക ഇതിനെല്ലാം ബദലാകുമെന്ന് ബിജെപി പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കരൻ, ദില്ലി.